Hello dear students, welcome back to online chalkboard. Now, we are going to talk about the 6th chapter of the construction of quadrilaterals. In the page number 114, we have two questions. That is, rhombus construction. That is, we are going to the portion of the parallelogram. Okay, now we have a rough figure, a parallelogram. Now, we have to do the parallelogram in the first video, in the first portion. We have to look at what is the parallelogram in the opposite sides are parallel. Now, we have to say this side is parallel, and this side is parallel. Parallel is not parallel, opposite sides are equal. Okay, this is 6 cm, this is 6 cm, this is 4 cm, this is 4 cm. Then what about its angles? Opposite angles are same. That is, this is 60 degree, this is 60 degree. Pine same side angles adjacent angles are sum 180 degree. So, this is 180 degree. 120 degree. Now, parallelogram the angles as well as sides. And then what about its diagonals? Diagonals and bisect each other. Perpendicular bisectors are bisect each other. Now, perpendicular round and bisect either Madi, either even Nivada variola length, even Ningotla length, same aricum, even Nivada variola length, even Ningotla length, same aricum. A Pitreana or parallelogram, some of the Shirtola, it is basic at la carrying letter. Pinny the Ninka Varakana non degre. Namka first Ipanamka parallelogram Namka Nandrikuana, either 6 cm, either 4 cm, but a 60 degree Martha Nandrikuana. Upanamka in a parallelogram arica. എളുപ്പമാണ് അല്ലേ നമുക്ക് നമ്മൾ ഇതുവരെ റോംബസ് ഒക്കെ പഠിച്ചതുപോലെ തന്നെ ഫസ്റ്റ് ഈ 6 സെന്റിമീറ്റർ എടുക്കുക അതിനുശേഷം 60 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുത്തതിനു ശേഷം ഒരു മാർക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അതിനുശേഷം 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് ആർക്ക് വരച്ച് ജോയിൻ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടി എക്സ്റ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമുക്ക് 120 ഡിഗ്രി ഇത് അങ്ങനെ വേണേലും എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഇച്ചിരി എക്സ്റ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ 60 ഡിഗ്രി തന്നെ വരും കാരണം പാരലൽ ലൈൻസ് ആണ് അപ്പം ഇവിടെ 60 എടുത്ത പോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് 60 എടുത്തു കഴിഞ്ഞാൽ 4 സെന്റിമീറ്റർ ലെങ്ത് എടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും പിന്നെ ഇത് തമ്മിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താകും ഒരു പാരലലോഗ്രാം കിട്ടും അങ്ങനെ വരച്ച് നോക്കിയാലോ ഇത് 6 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ 60 ഡിഗ്രിയാണ് അപ്പോൾ 60 ഡിഗ്രിക്ക് വേണ്ടി നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു ഇവിടെ നമ്മൾ നോക്കി 40 50 ഇവിടെയാണ് 60 ഡിഗ്രി വരുന്നത് അപ്പോൾ ആ 60 ഡിഗ്രിയിൽ ഇങ്ങനെ വരയ്ക്കാം പക്ഷേ അതിനു മുമ്പ് നമുക്ക് ആ 4 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഇതാണ് 4 സെന്റിമീറ്റർ വരുന്നത് അപ്പോൾ 4 സെന്റിമീറ്റർ എടുത്തു ഇവിടെ നിന്ന് എടുത്തു ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു നമുക്ക് അവിടെയാണ് പോയിന്റ് വന്നിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇവിടെ നിന്നും കൂടി ആ 4 സെന്റിമീറ്റർ അങ്ങ് മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ആദ്യമേ ഇപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം ഇപ്പോൾ 60 ഡിഗ്രിയുടെ പ്രൊട്രാക്ടറിൽ നമ്മൾ എടുത്തത് ഇവിടെയാണ് അപ്പോൾ ഈ ലൈനാണ് 4 സെന്റിമീറ്റർ അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു അപ്പോൾ നമുക്ക് ഇവിടെ 4 സെന്റിമീറ്റർ എന്ന് കിട്ടി 4 സെന്റിമീറ്ററും ഇതിവിടെ 60 ഡിഗ്രി എന്നും കിട്ടി ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടെ 4 സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നും ഒരു 60 ഡിഗ്രി മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് 60 ഡിഗ്രി വരാൻ കാരണം സെയിം സ്ലാൻ്റ് ആണ് പാരലൽ ലൈൻ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ 60 ഡിഗ്രി ഇവിടെയാണ് വരുന്നത് അപ്പം 4 വരുന്നത് 4 സെൻറ്റിമീറ്റർ വരുന്നത് ഇവിടെ തൊട്ടാണ് ഇതേ ലൈനിൽ വന്ന് ഇവിടെ തൊട്ടാണ് 4 സെൻറ്റിമീറ്റർ വരുന്നത് അപ്പോൾ 4 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു ഇനി എന്ത് ചെയ്താൽ മതി ഇനി ടോപ്പിലെ 2 എൻഡ് പോയിൻ്റ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ നമുക്കിവിടെ ഇതും 6 സെൻറ്റിമീറ്റർ എന്ന് തന്നെ കിട്ടും അപ്പോൾ ഇതെന്താണ് ഇതൊരു പാരലലോഗ്രാം ആണ് പാരലലോഗ്രാം വിത്ത് നമുക്ക് ലെങ്തും അതുപോലെ തന്നെ വിഡ്ത്തും ലെങ്തും ബ്രെഡ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് പാരലലോഗ്രാം വരയ്ക്കാമെന്നറിയാം ഓക്കെ പിന്നെ ഇവിടുത്തെ പ്രത്യേകത ആംഗിൾസ് എന്താണ് ആംഗിൾസ് പെർപ്പെൻഡിക്കുലർ അല്ല പക്ഷേ അതെന്താണ് ബൈസെക്റ്റ് ചെയ്യും അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഡയഗണൽ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഡയഗണലിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് കൂടി ആയിരിക്കും എന്ത് പോകുന്നത് അടുത്ത ഡയഗണൽ പോകുന്നത്
ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ പാരലലോഗ്രാം അപ്പോൾ അതുപോലെ നമുക്ക് ഇനി നമുക്ക് ചിലപ്പോൾ ഡയഗണൽസ് തന്നിട്ട് ഡയഗണലും അതുപോലെ തന്നെ മറ്റ് രണ്ട് സൈഡ്സും രണ്ട് സൈഡുകളും ഡയഗണലിൻ്റെയും ലെങ്ത് നമുക്ക് തരും അല്ലെങ്കിൽ ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ഈ 4 സെൻറ്റിമീറ്റർ ഈ ഡയഗണലിൻ്റെയും കൂടെ ലെങ്ത് തരും എന്നിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ കാണാം അതായത് പേജ് നമ്പർ 115 116ലുണ്ട് ഹൗ ഡു വി ഡ്രോ എ പാരലോഗ്രാം ഓഫ് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ സൈഡ്സ് പാരലോഗ്രാം വിത്ത് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഡയഗണൽ 7 സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വരയ്ക്കാം അതായത് സൈഡുകൾ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് അപ്പോൾ ടീച്ചർ 5 സെൻറ്റിമീറ്ററുള്ള സൈഡ് ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക എന്നിട്ട് അടുത്ത സൈഡ് 3 സെൻറ്റിമീറ്ററും വരച്ചു ഓക്കെ 3 സെൻറ്റിമീറ്ററും നമ്മളങ്ങ് വരച്ചു 3 സെൻറ്റിമീറ്ററും വരച്ചു അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ഇപ്പോൾ ടീച്ചർ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ ആർക്ക് വരച്ചാൽ അടുത്ത ഡയഗണലാണ് അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഇപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ ഡയഗണൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ അടുത്ത ഡയഗണൽ വരുന്നത് എങ്ങനെയായിരിക്കും അതായത് ഇപ്പം നോക്കിയേ ഇതൊരു പാരലലോഗ്രാമാണ് അപ്പോൾ ഈ പാരലലോഗ്രാമത്തിന് ഇതാണ് 5 സെൻറ്റിമീറ്റർ വരുന്നത് പിന്നെ 3 സെൻറ്റിമീറ്റർ വരുന്നത് ഇതായിരിക്കും അപ്പോൾ ഇതിനിടയിലുള്ള ഈ ഡയഗണലായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് 7 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത് അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളൊക്കെ നമ്മൾ വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് നമുക്ക് 3 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ബേസ് ലൈൻ വരയ്ക്കും അതിനുശേഷം നമ്മൾ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കും അതിനുശേഷം കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ എടുത്തിട്ട് മറ്റൊരു ആർക്ക് ഇവിടുന്ന് വരയ്ക്കും അപ്പോൾ അത് തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ആ ഫസ്റ്റ് ട്രയാംഗിൾ കിട്ടുന്നത് എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കുക ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കുക അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെയും നമുക്ക് കിട്ടും അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പാരലലോഗ്രാം നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് 2 സൈഡ്സും അതുപോലെ തന്നെ ഒരു ഡയഗണലും 2 സൈഡ്സ് ഓർത്തിരുന്നോണം 2 സൈഡുകളും ഒരു ഡയഗണലും തന്നിട്ട് അത് വരയ്ക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഈ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു എന്ത് വരയ്ക്കും 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബേസ് വരയ്ക്കും ഫസ്റ്റ് നമുക്കൊരു 5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാം യെസ് അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കോമ്പസിലെടുത്ത് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ ഇത് കോമ്പസിലൊക്കെ എടുക്കാൻ കാരണം നമുക്ക് ആ ആംഗിൾ കറക്റ്റായിട്ട് കിട്ടണം കാരണം ഇപ്പോൾ നമ്മൾ സ്കെയിലെടുത്ത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ കോമ്പസിലെടുത്താകുമ്പോൾ നമുക്കൊരു ഒരു ആർക്കായിട്ട് അങ്ങ് കിട്ടും 3 സെൻറ്റിമീറ്റർ ഒരു ആർക്കായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഡയഗണലാണ് അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഡയഗണൽ എന്ന് പറയുന്നത് ഇങ്ങനെ കാരണം പാരലലോഗ്രാം ഇതേപോലെയാണ് വരുന്നത് ഇങ്ങനെയാണ് പാരലലോഗ്രാം വരുന്നത് അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്ററും നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ റഫ് ഫിഗർ ആദ്യം വരയ്ക്കണം കേട്ടോ ഇത് 5 സെൻറ്റിമീറ്ററും ഇത് 3 സെൻറ്റിമീറ്ററും അപ്പോൾ അതിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇത് ഡയഗണലായിട്ട് വരും അത് വേണം 7 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടീച്ചർ ഈ 3 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പോവാ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടിയത് 3 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിലെടുക്കും ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ടീച്ചർ എടുത്തിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ നമ്മൾ ഈ എൻഡ് പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക അതിനുശേഷം നമുക്ക് വേണ്ടിയത് 7 സെൻറ്റിമീറ്ററിൻ്റെ ആണ് അപ്പോൾ 7 സെൻറ്റിമീറ്ററിൻ്റെ വരുന്നത് ഇതുപോലെയാണ് അപ്പോൾ ഇവിടെയാണ് ആർക്ക് വരുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം നമ്മുടെ ഈ 4 സെൻറ്റിമീറ്ററിന് നമ്മളെടുത്ത സോറി 3 സെൻറ്റിമീറ്റർ നമ്മളെടുത്ത ആർക്ക് കുറച്ചുകൂടെ നീട്ടി വരയ്ക്കണം അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ആർക്കുണ്ടല്ലോ അത് നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ആർക്കുകളും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം ഇത് ജോയിൻ ചെയ്യുമ്പം ഇങ്ങനെ വരും യെസ് എന്നിട്ട് നമ്മൾ ഇതും ഇതുമായിട്ടൂടെ ജോയിൻ ചെയ്യും ഇപ്പം നമുക്ക് പാരലലോഗ്രാമത്തിൻ്റെ പകുതിയായി ഇനി നമുക്ക് ഈ അടുത്ത ഭാഗം കൂടെ അതായത് ഇവിടുന്ന്
ഇങ്ങോട്ടും പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഉള്ളത് അതായത് ഈ പാരലൽ അനുസരിച്ച് ഇവിടെ ഒരു ഇത് വരും പിന്നെ ഇങ്ങോട്ടും വരും അപ്പോൾ അതാണ് നമുക്കിനി കിട്ടാനുള്ളത് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇത് 3 സെൻറ്റിമീറ്റർ ആണ് ഇതും 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കത്തില്ലേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 3 സെൻറ്റിമീറ്റർ എടുത്ത് ഇങ്ങനെ ആർക്ക് വരയ്ക്കാം അല്ലേ അതുപോലെ തന്നെ ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ മേളിൽ നിന്ന് ഇങ്ങനെ വരുന്നതും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുമ്പോൾ ആർക്കുകൾ തമ്മിൽ ജോയിൻ ആകുന്ന ലൈനിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ മതി നമുക്ക് നോക്കാം 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ അപ്പോൾ ആ 3 സെൻറ്റിമീറ്റർ തന്നെ ടീച്ചർ ഇവിടുന്ന് എടുത്തിട്ട് യെസ് ഇങ്ങനെയൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് 5 സെൻറ്റിമീറ്റർ ഈ താഴത്തെ 5 സെൻറ്റിമീറ്ററാണ് വേണ്ടിയത് അല്ലേ അപ്പം നമ്മൾ ആ 5 സെൻറ്റിമീറ്ററിൻ്റെ മെഷർമെൻ്റ് എടുത്തു അത് ഇവിടുന്ന് ഇങ്ങനെ വരച്ചു യെസ് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം അതായത് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ജോയിൻ ചെയ്തു ഇപ്പം നമുക്കിവിടെ ഒരു പാരലലോഗ്രാം കിട്ടി മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ കറക്റ്റ് ഫിഗർ അല്ല നിങ്ങൾക്ക് വരയ്ക്കുന്ന മെത്തേഡ് ടീച്ചർ കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ കാരണം പരിമിതികളുണ്ട് കേട്ടോ ഇത് വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ പിന്നെ ഇവിടെ 3 സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ഇത് 7 സെൻറ്റിമീറ്റർ ഇത്രയും വരത്തക്ക രീതിയിൽ നമുക്കൊരു പാരലലോഗ്രാം നമുക്ക് കിട്ടും അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത് ഫസ്റ്റ് ഈ 5 സെൻറ്റിമീറ്റർ എടുത്തു അതിനുശേഷം നമ്മൾ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്ത് ഇങ്ങനെ ആർക്ക് വരച്ചു അതിനുശേഷം ഇവിടുന്ന് 7 സെൻറ്റിമീറ്റർ എടുത്ത് അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളതിൻ്റെ റഫ് ഫിഗറാണ് വരച്ച് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഏത് രീതിയിൽ വരുമെന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെയെല്ലാം ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇതേപോലെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ 5 സെൻറ്റിമീറ്റർ എടുത്തു പിന്നെ ദെൻ 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരച്ചു ഇവിടുന്ന് 7 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് ചെന്നു ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും വരച്ചു പിന്നെ നമുക്ക് അറിയാം ഇത് 3 സെൻറ്റിമീറ്റർ ഇവിടെ 5 സെൻറ്റിമീറ്ററും ആയിരിക്കും കാരണം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും ഇത് 5 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് ആർക്കെടുത്ത് ഇവിടുന്ന് 3 എന്ന് വരച്ചു ഇവിടെ നിന്ന് 5 എന്നും വരച്ചു ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു അപ്പോൾ നമുക്ക് വേണ്ട പാരലലോഗ്രാം കിട്ടി ഇപ്പം ഇപ്പം നമ്മൾ ഏതൊക്കെ രീതി പഠിച്ചു അപ്പോൾ പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിൾ ഉണ്ടെങ്കിൽ പാരലോഗ്രാം വരയ്ക്കാൻ പഠിച്ചു അതുപോലെ തന്നെ രണ്ട് സൈഡ്സും ഒരു ഡയഗണലുമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പാരലോഗ്രാം വരയ്ക്കാനായിട്ട് പഠിച്ചു ഇനി നോക്കണം ഒരു സൈഡും രണ്ട് ഡയഗണലുമാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക ഒരു സൈഡും രണ്ട് ഡയഗണലും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഡ്രോ എ പാരലലോഗ്രാം ഓഫ് 1 സൈഡ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ കണ്ടോ അതായത് നമുക്ക് അടുത്തത് വരയ്ക്കാനായിട്ടുള്ള ഒരു പാരലോഗ്രാം നമുക്ക് റഫ് ഫിഗർ വരയ്ക്കാം അപ്പോൾ പാരലോഗ്രാം ആണ് ടീച്ചർ ഇമ്മാ ഒരു പാരലോഗ്രാം തന്നെ അങ്ങ് വരച്ചിടാം ഈ പാരലോഗ്രാമത്തിൻ്റെ 1 സൈഡ് 5 സെൻറ്റിമീറ്റർ ഇപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക അപ്പോൾ 1 സൈഡ് 5 സെൻറ്റിമീറ്ററും ആൻഡ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ ഇത് 6 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഇത് 8 സെൻറ്റിമീറ്ററും വരത്തക്ക രീതിയിലുള്ള ഒരു പാരലോഗ്രാം ഇത് നമ്മൾ വരയ്ക്കണം അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ് പാരലോഗ്രാമത്തിൻ്റെ ഒരു സൈഡേ നമുക്ക് തന്നിട്ടുള്ളൂ പാരലോഗ്രാമത്തിൻ്റെ ഒരു സൈഡേ തന്നിട്ടുള്ളൂ അത് 5 സെൻറ്റിമീറ്റർ ആണ് ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലോഗ്രാമത്തിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താ ആ ഇറ്റ് വിൽ ബൈസെക്റ്റ് ഈച്ചതർ ബൈസെക്റ്റ് ചെയ്യൂ അല്ലേ ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നമ്മൾ 8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തത് അല്ലേ അപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റിൽ കൂടി ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡയഗണൽ പാസ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ ഈ ഡയഗണലിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് കൂടി ആയിരിക്കും അടുത്ത ഡയഗണലിൽ പാസ് ചെയ്യുന്നത് അപ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ ഉള്ളതാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഓരോന്നും എത്ര സെൻറ്റിമീറ്റർ വീതം വരും ഇത് 4 സെൻറ്റിമീറ്റർ ഇതും 4 സെൻറ്റിമീറ്റർ അല്ലേ ഇനി ഇത് 6 സെൻറ്റിമീറ്റർ ഉള്ള ഡയഗണലാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നും എത്ര സെൻറ്റിമീറ്റർ വീതം വരും 3 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും മനസ്സിലായോ അപ്പോൾ ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് നോക്കിക്കേ അപ്പോൾ ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്നതാണെങ്കിൽ അതായത് നമുക്ക് അപ്പോൾ പാരലോഗ്രാം നമ്മൾ ഏതൊക്കെ കേസാണ് പഠിച്ചത് പാരലോഗ്രാമത്തിൻ്റെ 2 സൈഡ്സും ഇതിനിടയിലുള്ള ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ എങ്ങനെ പാരലോഗ്രാം വരയ്ക്കാമെന്ന് പഠിച്ചു പിന്നെ നമ്മൾ പഠിച്ചത്
two sides um oru diagonal thanna engena varaikkanu padichu ippa nammal padikkuna one side um two diagonals um appo one side um two diagonals aanengi nammal appo thanne orkkanad diagonals ne endu cheyanam bisect cheyanam adayathu ippa idu 4 8 cm ullathine ivda 4 ivda 4 3 ivda 6 cm ullathine idu 3 idu 3 angana 6 cm aavum idu namak idinde endu varaikkanam idine nammal nammada fair aayittulla nammal correct aayittulla figure aayittu namak varaikkanam appo idu varaikkanayittulla steps um nokke ivda 5 cm undu idu 4 cm eduthu ivide ingane or arc varichu ividene or 3 cm eduthu ivide or arc varichu idu namme join cheyda namak aadithya or bhagam kittathille kittum alle pinne nammal endu cheyda madi adinathunna baakiyulla bhagam kude kandupidicha madi okay appo adu clear aano appo namak adu cheythu nokka appo nammal first cheyan povune 5 cm nammal varaikkanayittu povana 5 cm first nammal varaikkan povana yes appo namak 5 cm ഇനി അടുത്തതായിട്ട് അപ്പോൾ നമ്മൾ റഫ് ഫിഗർ വരച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്ന് ടീച്ചർ പറഞ്ഞു അപ്പോൾ ടീച്ചർ എടുക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് ഇതിനെ നമ്മൾ ഈ 4 എടുത്തതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് നീട്ടുക ഈ 3 എടുത്തതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് നീട്ടുക എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക അത്രയേ നമുക്ക് പരിപാടിയുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ 4 സെന്റിമീറ്റർ എടുക്കാം ഈ ട്രയാംഗിളിൻ്റെ 4 സെന്റിമീറ്റർ എടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് വെച്ചു ഇത് കറക്റ്റ് തെളിയുന്നില്ല കേട്ടോ അപ്പം ആർക്ക് വരുന്നത് ഇതുപോലെ ഒരു ആർക്കാണ് വരുന്നത് അപ്പം ഇത് 4 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അടുത്ത 3 സെൻറ്റിമീറ്റർ എടുക്കണം യെസ് 3 സെൻറ്റിമീറ്റർ എടുത്താൽ നമുക്ക് ആർക്ക് വരുന്നത് ഇവിടെയാണ് കേട്ടോ അതായത് ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത് അപ്പം അതിനുശേഷം ഇവിടുന്ന് കറക്റ്റ് ഈ പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര സെൻറ്റിമീറ്ററാണ് ഇത് 3 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഇവിടുന്നുള്ള ഈ 3 സെൻറ്റിമീറ്ററും അല്ലേ അത് നമ്മൾ എടുക്കണം അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് നമുക്കൊരു 4 സെൻറ്റിമീറ്റർ എടുത്ത് ഇങ്ങനെ ആർക്ക് വരയ്ക്കാം ഇവിടുന്ന് ഒരു 3 സെൻറ്റിമീറ്റർ എടുത്ത് അടുത്ത ഒരു ആർക്കും വരയ്ക്കാം അപ്പോൾ ഇവിടെയാണ് ആ ആർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് എടുക്കേണ്ടത് അതിവിടെയാണ് വരുന്നത് കേട്ടോ അപ്പം അടുത്ത നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് തമ്മിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുവാണ് യെസ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്ററും ഇത് 3 സെൻറ്റിമീറ്ററുമാണ് അല്ലേ അത് 5 സെൻറ്റിമീറ്ററും ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് എത്രയായിരുന്നു 3 സെൻറ്റിമീറ്ററാണ് അല്ലേ അപ്പോൾ ആ 3 സെൻറ്റിമീറ്റർ തന്നെ നമ്മളിവിടെ ഇവിടുന്ന് മുകളിലോട്ടും കൂടെ നേരെ ഇങ്ങനെ സ്കെയിൽ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തെറ്റിപ്പോവും അപ്പോൾ നമുക്ക് മുകളിൽ 3 സെൻറ്റിമീറ്റർ കിട്ടി അതുപോലെ തന്നെ നമ്മളിവിടെ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ടല്ലോ ആ 4 സെൻറ്റിമീറ്റർ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മുകളിലോട്ടും കൂടെ നേരെ എക്സ്റ്റെൻഡ് ചെയ്യണം യെസ് അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എക്സ്റ്റെൻഡ് ചെയ്തത് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇത് തമ്മിൽ ഇവിടെ ജോയിൻ ചെയ്തു അതുപോലെ തന്നെ ഇത് തമ്മിൽ ഇവിടെയും ജോയിൻ ചെയ്തു ദെൻ ഈ ടോപ്പിലെ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ഇവിടെയും ജോയിൻ ചെയ്തു അപ്പോൾ നമുക്ക് ഇതായിരുന്നു നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള പാരലോഗ്രാം എന്ന് പറയുന്നത് അതായത് നമുക്ക് വൺ സൈഡും ടു ഡയഗണൽസും അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇത് 4 ആണെങ്കിൽ ഇതും 4 സെൻറ്റിമീറ്റർ അപ്പോൾ ഡയഗണൽസ് 8 സെൻറ്റിമീറ്റർ ആൻഡ് 3+3 6 സെൻറ്റിമീറ്റർ അപ്പം ഒരു സൈഡ് 5 സെൻറ്റിമീറ്ററും ഡയഗണൽസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരലോഗ്രാം എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് കണ്ടത് ഇത് രണ്ടെണ്ണം നമ്മൾ ഇന്ന് ചെയ്ത ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾവ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇതിൻ്റെ പല അതായത് ഓരോന്നും തരുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പം ആദ്യം ചെയ്യേണ്ടത് റഫ് ഫിഗർ വരച്ച് നോക്കുക അതിനുശേഷം അത് ഫെയർ ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എളുപ്പമാണ് കേട്ടോ
അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എല്ലാവരും മെഡിക്കറായിട്ടൊക്കെ ഇരിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.